മാഡം. ആ ഇരിക്ക്. എന്താ വിശേഷം? ഒന്ന് പണയം വെക്കാനായിട്ട് മാഡം. ആ കാർഷിക വായ്പ ഒന്ന് കിട്ടുമോ എന്ന് നോക്കാനായി. നോക്കാം നോക്കാം. ഇതിപ്പോ എന്താ? മാലയാ മോളുടെ. നോക്കട്ടെ. രാജു ഇതൊന്ന് നോക്കണേ, ഒരു ഫോം ഫില്ല് ചെയ്യാനുണ്ട്. ഇതാ. ഹസ്ബൻഡ് ഇപ്പൊ എവിടെയാ മണി? ദുബായിലാ മാഡം. ആണോ? എടി, ഈ കാർഷിക വായ്പയ്ക്ക് അപേക്ഷ കൊടുക്കുമ്പോളേ നമ്മളെ വാർഷിക വരുമാനം എത്ര നേ വെക്കണ്ടേ? മൂന്ന് ലക്ഷോ? എന്തിരുന്നിട്ട് ഇവിടെ കൊച്ചിന്റെ മാല പണിയും വെക്കാൻ വന്നേക്ക? ഒരു 1.5 ലക്ഷം രൂപ വെക്കാം അല്ലേ? നിങ്ങൾക്ക് മാത്രം കേട്ടാ പോരെ. ചേട്ടാ ചെവി ഓട്ടയാണ്, ഇത് ഓട്ടയാണ്, ഇത് ഓട്ടയാണ്. മണി എന്തോ ഒന്നകത്തേക്ക് വരുമോ സാറേ? ഈ മാല എവിടുന്ന് വാങ്ങിച്ചേ? HRR ജ്വല്ലറി എന്നാണ് സാറേ. എന്തു പറ്റി? ഇത് കണ്ടോ, ഇത് മുഴുവൻ മെഴുക. മൊത്തം തൂക്കം 3.5 പവൻ ഉണ്ട്. പക്ഷെ സ്വർണം 1.5 പവൻ തേച്ചുണ്ടാവില്ല. ദൈവമേ, ഒരു 4.5 മാസം മുമ്പ് മേടിച്ചാണേച്ചി. ഒരച്ച നോക്കാൻ എടുത്തപ്പോഴേ എനിക്ക് സംശയമുണ്ടായിരുന്നു. വെറുതെ ഒന്ന് തോണ്ടി നോക്കിയപ്പോ ആ തോടളകുന്ന ഒരു സാധനം പോന്നു. എന്തൊരു തട്ടിപ്പാ ഇതൊക്കെ! 3.5 പവന്റെ പൈസ കൊടുത്ത് മേടിച്ചല്ലേ ഇത്? അതെ. ഞാൻ ഹസ്ബൻഡിനെ ഒന്ന് വിളിക്കട്ടെ. കാണിച്ചു നോക്കട്ടെ. ഹലോ ഹലോ ശ്രീട്ടാ, ഞാനിവിടെ ബാങ്കിൽ ഇതും കൊണ്ട് വന്നേണേ. അപ്പൊ അവര് പറയണത് നമ്മുടെ മാലയിൽ 1.5 പവന് സ്വർണ്ണമുള്ളൂ, ബാക്കി ബാക്കിയൊക്കെ മെഴുകാണെന്നൊക്കെ. നമ്മളിപ്പനി എന്ത് ചെയ്യും? മണി, നീ ഇത് എന്താ പറയണേ? എനിക്കൊന്നും മനസ്സിലാവില്ല ശ്രീട്ടാ. എന്നിട്ട് മാല അവര് വാങ്ങിച്ചോ? ഇല്ല, ബാങ്കിൽ അവര് പറഞ്ഞ നമ്മള് ജ്വല്ലറിൽ കൊണ്ടുപോയി ഉടനെ കൊടുക്കാനാണ്. നീ ഒരു കാര്യം ചെയ്യ്, ആ അനീഷിനെ ഒന്ന് വിളിക്ക്, എന്നിട്ട് തിരിച്ചു വിളിക്ക്. ആ വിളിക്കട്ടെ, ഞാൻ അനീഷിനെ വിളിക്കാം. ടെൻഷൻ ആവുന്നു. നീ ടെൻഷൻ അടിക്കണ്ട, നീ ബാങ്കിന്ന് പറഞ്ഞ പോലെ ചെയ്യ്. ഹലോ. ആ അനീഷേ, ഞാൻ മണി. ആ പറഞ്ഞു ജി. ഞാനും ചേട്ടനെല്ലാം കൂടെ അന്ന് പണ്ട് അവിടെ വന്നിട്ട് ഒരു മാല എടുത്തിരുന്നില്ലേ മോൾക്ക്? ആ മാല ഞാനിവിടെ ഒരു ആവശ്യത്തിന് വേണ്ടി പണയം വെക്കാൻ വേണ്ടി വന്നാണ് ബാങ്കിൽ. അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്ക് അവര് പറയുന്നതിൽ 1.5 പവന്റെ സ്വർണ്ണമുള്ളൂ, ബാക്കി മുഴുവൻ മെഴുകാണെന്നൊക്കെ. നമ്മളിപ്പോ എന്താ ചെയ്യണ്ടേ? ചേച്ചി, ഞാനിപ്പോ HRR-ലല്ല വർക്ക് ചെയ്യുന്നത്, അവിടെ നിന്ന് മാറിയിട്ട് 2 മാസമായി. ചേച്ചി ഒരു കാര്യം ചെയ്യേ, ബില്ലോട്ട് നേരെ ഷോപ്പിലേക്ക് നോക്കൂ. അവിടെ എത്തിയിട്ട് എന്നെ ഒന്ന് വിളിച്ചാ മതി. ശരി.